നമ്മുടെ ഈ വർഷത്തെ ട്രസ്റ്റിമാരെയും വാർഡ് കൗൺസിൽ മെമ്പർമാരെ തെരഞ്ഞെടുത്തിട്ടുള്ള ആദ്യത്തെ കൗൺസിൽ മീറ്റിംഗ് ആണ് ഇന്ന്. ജോസ് ഒഴികെ ബാക്കി മൂന്ന് പേരും പുതിയതായി ട്രസ്റ്റി പോസ്റ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അച്ചോ, ജോസിനെ ട്രസ്റ്റി പദവിയിൽ നിന്ന് രൂപത കൗൺസിലേക്ക് ഉയർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. കേടക്കട്ടെ പോതാ, ഒരു നേരം പോക്കൊക്കെ വേണ്ടേ? അഞ്ചാറ് വിഡ്ഢികളുടെ വിചാരം അവരുടെ തലയില പള്ളിയെന്ന്, ഉത്തരം താങ്ങുന്ന പല്ലികൾ, അല്ലാതെ എന്ത് പറയാനാ? അച്ചോ, ഇന്ന് ഞങ്ങൾക്ക് രണ്ടിലൊന്ന് അറിയണം. പൊന്നുരുക്കുന്നടുത്ത് പൂച്ചയും അഭിപ്രായം പറയാൻ തുടങ്ങി. ഹലോ, പൊന്നുരുക്കുന്നടുത്ത് എരമിക്കും പൂത്തിനും പറയാമെങ്കില് ഈ പൂച്ചയ്ക്കും പറയാമെന്നേ. ചിരിക്കടേ. ചർച്ചക്കിടയിൽ മാനസിക രോഗികളും സംസാരിക്കാൻ തുടങ്ങി. അവരെ കൂടെ നിങ്ങൾ ഗൗനിക്കണേ. ഈ ജോസ് പറയുന്ന കൂടി എല്ലാവരും ഗൗനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ചൂടാകാതെ ഒന്നല്ല രണ്ടും അറിയിക്കാം. ഉഷിരു കൂടിട്ട് മറിഞ്ഞു വീഴണ്ട, എവിടെങ്കിലും പിടിച്ച് നിന്ന് തള്ളാൻ പറ. അച്ചോ, ഇത്രയേ ഉള്ളൂ. ജനാഭിമുഖ കുർബാന അച്ഛൻ അർപ്പിക്കുമോ ഇല്ലയോ? അങ്ങനെ ചോദിക്ക്. നിങ്ങൾ എന്താ ചോദിക്കാത്തെന്ന് ഓർത്തിരിക്കുവായിരുന്നു. അച്ഛൻ അർപ്പിക്കില്ല. ഇവിടെ ഇതുവരെ പകുതി ജനാഭിമുഖവും പകുതി അൾത്താരഭിമുഖവും ആയിരുന്നു. അത് തന്നെ തുടർന്നാ മതി. ചാണ്ടി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതേ. നീ ആയിട്ട് ഇവിടത്തെ ഒരു സ്റ്റാറ്റസ് കോ മാറ്റാൻ ശ്രമിക്കണ്ട. നീ ആരോട് ചോദിക്കാൻ? അച്ഛന്റെ പുറം കാണാനല്ല ഞങ്ങൾ ഇവിടെ കുർബാനയ്ക്ക് വരുന്നത്. നിർത്തു ചാണ്ടി, നിനക്കെന്താ പ്രശ്നം? അച്ഛന്റെ പുറം, അത് കണ്ടുകൊണ്ടുള്ള കുർബാന ഇവിടെ വേണ്ട. നീ എവിടെയാണ് ചാണ്ടി കുർബാനയ്ക്ക് നിൽക്കുന്നത്? പള്ളിയുടെ പുറകിലെ കുമ്പസാരക്കൂടിന്റെ അടുത്ത്. അപ്പോൾ ചാണ്ടിയുടെ മുന്നിൽ നിൽക്കുന്നവർക്ക് ചാണ്ടി ആ പറഞ്ഞ സാധനം ഇല്ലേ? എനിക്ക് അത്ര പ്രശ്നമാണെങ്കിൽ ഞാൻ അൽത്തറയ്ക്ക് തിരിയുമ്പോൾ ചാണ്ടി നേരെ പുറകോട്ട് തിരിഞ്ഞു നിന്നു. അപ്പൊ അപ്പോ ഈ പറഞ്ഞ അച്ഛന്റെ പുറമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈഗോയാണ്. ചാണ്ടിയും ജോസും തമ്മിലുള്ള ഈഗോ. ഇവരുടെ ഈഗോ തീർക്കാൻ പരിഭാവനമായ കുർബാന എടുത്തിട്ട് കളിക്കുന്നു കൂടെ കൂടെ നിങ്ങളും. വ്യക്തിവൈരാഗ്യങ്ങൾ, വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾ, പരിശുദ്ധ കൂദാശകളെയും പരിശുദ്ധ പദവികളെയും വൈകൃതമാക്കി. ഇനി പറ, എന്ത് വേണം? ജോസും ചാണ്ടിയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ പരിശുദ്ധ കുർബാന തന്നെ വേണോ? കണ്ട കണ്ട, ഉത്തരം മുട്ടിപ്പോ കൊഞ്ചനം കുത്തുന്നു. അവനൊരു ബാർബറാണ്. എന്നിട്ട് നാക്ക് കണ്ടില്ല? എന്റെ ഉപജീവന മാർഗമാകുന്ന തൊഴിലിനെ അപകീർത്തിപ്പെടാൻ ശ്രമിച്ചുണ്ടല്ലോ. കുർബാന വിളിച്ച് തന്നെ താലത്തിലെടുത്തു. ഇനി നിന്റെയൊക്കെ കുന്തളിപ്പ് പള്ളിയിലോ പള്ളിയുടെ കാര്യങ്ങളിലോ എടുത്തിട്ട് കളിക്കാൻ നോക്കിയാൽ ഞങ്ങളുടെ സ്വഭാവം നീയൊക്കെ അറിയും. എവിടെ പണിയെടുത്താലും ചീറ്റിപ്പോകുന്ന രണ്ടവന്മാര്, അതിന്റെ വാലെ തൂങ്ങി നുണകളിൽ മെഴുകി ജീവിക്കുന്ന കുറെ പരാന്നജീവികളും. ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് നിങ്ങളുടെ നിലവാരം എവിടെയാണെന്ന് വല്ലപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാ. സഭയിൽ ഇത്രയും വലിയ പ്രശ്നമുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അൾത്താരപ്പള്ളിയുടെ നടുക്ക് വയ്ക്കാം. അച്ഛൻ ജനാഭിമുഖം നിൽക്കുമ്പോൾ അവിടെയുള്ളവർക്ക് അച്ഛൻ്റെ മുഖം കാണാം. അച്ഛൻ അൾത്താരഭിമുഖം നിൽക്കുമ്പോൾ അവിടെയുള്ളവർക്ക് അച്ഛൻ്റെ മുഖം കാണാം, അച്ഛൻ്റെ പുറവും കാണാം. അച്ഛൻ്റെ മുഖവും 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 കാണാം, അച്ഛൻ്റെ പുറവും കാണാം. അച്ഛൻ്റെ പുറവും കാണാം.